സോഡ വേണോ വെള്ളം വേണോ? ഏ കൺട്രാക്ട്, മിസ്റ്റായ നമഹ, ബ്രാൻഡായ നമഹ, റമ്മായ നമഹ എന്നുച്ചരിച്ച് ബാറ് സ്വന്തം അച്ചു വീടാണെന്ന് കരുതി അവിടെ ഉണ്ടുറങ്ങി വാളും വെച്ച് കരളും നീങ്ങി ജീവിച്ചോനാ ഞാൻ. ഒടുവിൽ കരൾ പറഞ്ഞ് ഐസിയിൽ ചത്ത് ജീവിച്ച് കിടന്ന ഞാൻ ഒരു ശബദം ചെയ്തു, ഇനി ഒരു ഒറ്റ തുള്ളി മദ്യം കൈകൊണ്ട് തൊടില്ലെന്ന്. അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് ഒരുവിധം സമാധാനമായി കഴിഞ്ഞപ്പോഴാ തന്റെ ഒടുക്കത്തൊരു വാറ്റ് ചടയെന്ന് എന്റെ കൺട്രോൾ പോയി. ഇനിയും ഈ വാറ്റിയാൽ ഞാൻ വീണ്ടും പഴയപടി മുഴി കുടിയനാവും. അതുകൊണ്ട് നിന്നെ ഞാൻ മാറ്റാൻ വിടില്ല. നിനക്ക് ഞാൻ ചില ഇന്റർനാഷണൽ കുടിയന്മാരെ പരിചയപ്പെടുത്താം. മദ്യം അടിക്കും തോറും വീര്യം കൂടുന്ന മഹാസാധനം. അലഞ്ഞിട്ടുണ്ട് അതും തേടി. തെരുവിൽ ബിവറേജിന് മുന്നിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടായത്. എന്തിനാ ഗോവയിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ നല്ല വാറ്റടിക്കാൻ? വാറ്റടിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്ന് പെട്ടത് ഒരു പഴയ വാറ്റലീലയുടെ മടിയിലായിരുന്നു. ലീല നല്ല ഫിറ്റാ. എന്താ സംഭവം? നല്ല എ ക്ലാസ് വാറ്റ്. ആവശ്യം അറിയിച്ചപ്പോ വാള് വയ്ക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ വെറും വയറ്റിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. വെള്ളമടിയുടെ ആദ്യ പാഠം പഠിപ്പിച്ച അളിയനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചലബല രാഗത്തിൽ ഒരു വാളങ്ങോട് വെച്ചു. വാള് മുഴുവിപ്പിക്കാൻ വിട്ടില്ല, വിറയാറുന്ന കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ലീല ഫ്ലാറ്റ്. പിന്നെ കയ്യിൽ കൊട്ടും ടച്ചിങ്ങിന് അച്ചാറുകളുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ലീലയുടെ അണ്ണാക്കിൽ ഒരുപിടി ഹാൻഡ്സും നിറച്ച് യാത്ര പറഞ്ഞു. ഇന്നും തീരാത്ത വാറ്റടിയുമായി. ഒ പി അടിച്ചാലും എം സി അടിച്ചാലും പിറ്റാകാൻ വാറ്റാ നല്ലത്. എന്റെ പഹിന്റെ മഹാദേവ, ഒരായിരം വട്ടം ഞാൻ നിന്നോട് കെഞ്ചി, ഒരല്പം വാറ്റിനു വേണ്ടി എട്ടാതെ വന്നപ്പോഴാണ് കടത്തിന് മുന്തിയത്. കാശ് തന്നില്ലേ കൈവെട്ടിക്കളയോ എന്ന് പറഞ്ഞു. കൈവെട്ടാ വന്നാൽ ഓടി തള്ളിക്കളയും ഞാൻ. അതാടാ വാറ്റ് ഗോപാലൻ, കൈനിറയെ വാളും പിന്നെ വാറ്റും. കണ്ട വാറ്റിലെ മടിയിലും കള്ളി ഷാപ്പുകളിലൊക്കെ പോയി ആനമയ്ക്കും സൽസയം അടിച്ച് ഈ മുറ്റത്ത് വാള് വെച്ചാ അതും കോരി കുടിക്കും ഞാൻ. ഇതാ ഞാൻ കുടിച്ച കള്ളിന്റെ കാശ് 50 പൈസ. ഇതാ പിടിച്ചോ. നീ എനിക്ക് കള്ള് വാങ്ങി തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ മുറ്റത്തൊരു 18-ാം വട്ട തെങ്ങ് വെച്ചു. അതുണ്ടോ, നീ എന്നും രാവിലെ ഇതിൻ്റെ ചൂട്ടിൽ വാള് വയ്ക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന കള്ള് ചെത്തി കുടിച്ചിട്ട് ഈ വാറ്റുഗോപാലം വാള് വയ്ക്കൂ. പോയി നോക്കാൻ പറയടി. അപ്പുറത്ത് ഞാൻ വെച്ച ആ മുട്ടം വാളിനെ നീ പോയി മത്സരിക്ക്, എന്നിട്ട് ആ പൈൻറ്റ് മാണിക്കത്തെ തോൽപ്പിക്കുക. തലയ്ക്ക് പിടിച്ചറി. അപ്പ ഞാൻ എന്റെ കപ്പാസിറ്റി ലയിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പാതിരാത്രിക്ക് ഒരു കള്ളിഷാപ്പിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആത്യാറ്റയാക്കണത്. നീ ആരാണ്? നിനക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന്? അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ ആനമയ്ക്ക് വേണോ? അപ്പൊ ആ കിളവി പറഞ്ഞളഞ്ഞ് അവർക്ക് ആ ബ്രാൻഡ് അറിഞ്ഞൂടാ. അതോടെ തീന്ന് കെട്ടി ഷാപ്പിൽ അക്കൗണ്ട് നോക്ക. വേണ്ട ഇരിക്കണു, വെള്ളം ഒഴിച്ച് കാഞ്ഞു കിളിഞ്ഞല്ല. എന്ത് നോക്കണു? ഞാൻ അന്നേ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാൻ മോന്തല്ലെന്ന്. ഈ വലിയ കുടിയുണ്ടല്ല, ഈ കള്ളക്കിളവിട്ട പേരാണ് മാണിക്യം. പൈന്റ് മാണിക്യം. ഇനി ഞാൻ തന്നെയാണ് ആ കുടിയൻ എന്നുള്ളതിന്. നിനക്ക് എന്തെങ്കിലും തമശം ഉണ്ടെങ്കിൽ അത് പോത്തിയാക്കി തരാനുള്ള അടയാളം ഉണ്ട് കേട്ടാ. പണ്ട് എവള് വാറ്റി ഒഴിച്ചെന്ന പട്ടച്ചാരായം കുടിച്ച് നീ എന്റെ കണ്ണിക്കൂടെ വാള് വെച്ചത് ഓർമ്മ വേണ്ട. അന്ന് ആ വാള് വീണ് അടിച്ചു പോയതാണ് എന്റെ ഈ കണ്ണ്. ഇന്നും അതുപോലെ തന്നെ ഉണ്ട് കേട്ടാ. കാണാനക്ക് കണ്ടോ? എടോ, ആനമയക്കിയും കല്യാണിയും സൽസയും കൂട്ടി വാറ്റി 4 നേരം മുടങ്ങാതെ സേവിച്ച് കാഴ്ചയും നശിച്ച് കരളും വാടി മാണിക്യത്തെ മുസ്താദിനെയും പോലുള്ള അനവധി നിരവധി ജീവിതങ്ങൾ ഉണ്ട് ഇവിടെ. ഇനി അത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.